ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന, ഇങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന സ്റ്റുഡൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടാണ് ഓഫർ ലെറ്ററിനെ പറ്റിയിട്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ, ഇപ്പോൾ ഞങ്ങളാണെങ്കിലും എല്ലാവരും ബിഗ് പ്രോബ്ലത്തിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്, ഓഫർ ലെറ്റർ വന്നില്ല, ഓഫർ ലെറ്റർ വന്നില്ല. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഓഫർ ലെറ്ററാണ്. ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സ്മൂത്ത് ആയിട്ട് അങ്ങ് പൊക്കോളും. പക്ഷെ ഓഫർ ലെറ്റർ വരിക എന്നുള്ളത് ഒരു ബിഗ് ടാസ്ക് ആയിട്ട് നിൽക്കാറില്ലേ. അപ്പോൾ ചിലവർക്ക് 2 മന്ത്സായി 3 മന്ത്സായിട്ട് വരാത്ത കുറേ സ്റ്റുഡൻസ് ഉണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്, എന്താണ് ഓഫർ ലെറ്റർ വരാത്ത, ഇത്ര ലാഗ് അടിക്കുമോ, എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മെയിനായിട്ടുള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഭയങ്കര ഫ്ലോ ആണ് സ്റ്റുഡൻസിന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുറേ യൂണിവേഴ്സിറ്റിയിലെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകുന്നുണ്ട്. പിന്നെ ചില യൂണിവേഴ്സിറ്റീസ് നല്ല ഗുഡ് പ്രൊഫൈൽസ് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്തുള്ളൂ, മീൻസ് റീസെൻ്റ്ലി പാസ് ഔട്ട്, അതുപോലെ തന്നെ നല്ല ഗുഡ് മാർക്കുള്ള കുട്ടികൾ, പിന്നെ അതുപോലെ തന്നെ ഇയർ ഗ്യാപ്പ് ഇല്ലാത്ത പിള്ളേർ, അങ്ങനെയൊക്കെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. നേരത്തെയൊക്കെ ഞങ്ങളുടെ യുക്ലാനൊക്കെ നല്ല ഏജ് ഗ്യാപ്പുള്ള ആളുകൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ യുക്ലാനിലൊന്നും അധികം ഏജ് ഗ്യാപ്പ്, ഏജ് ഡിഫറൻസ് വരുന്ന ആളുകളെ ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ റീസെൻ്റ്ലി പാസ് ഔട്ടായ പിള്ളേരൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റീൻ്റെ ക്രൈറ്റീരിയ 1 by 1 ആയിട്ട് ഇപ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട്. ഇപ്പോൾ ടി സൈഡൊക്കെ ആണെങ്കിലും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആപ്ലിക്കേഷൻ റിജക്ഷൻ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ സ്റ്റുഡൻസിൻ്റെ ഫ്ലോ തന്നെയാണ്. ഒരുപാട് സ്റ്റുഡൻസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഓഫർ ലെറ്ററിലും കാര്യത്തിലും ഇപ്പോൾ ഭയങ്കര ലാഗാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ വന്ന ടൈമിൽ ഇത്രയും പാടില്ലായിരുന്നു. എനിക്കൊക്കെ 1 വീക്കും കൊണ്ടാണ് ഓഫർ ലെറ്റർ കയ്യിലേക്ക് കിട്ടിയത്. ക്ലാസ്സൊക്കെ പെട്ടെന്ന് വന്നു, എല്ലാ കാര്യങ്ങളും ഫാസ്റ്റപ്പ് ആയിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര ലാഗാണ് എല്ലാ സ്റ്റുഡൻസും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അത് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഡിസിഷൻ പ്രകാരമാണ് കേട്ടോ നടക്കുന്നത്. അത് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഓഫർ ലെറ്റർ പ്രൊവൈഡ് ആക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് ഓഫർ ലെറ്റർ വരുന്ന കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. 10 ഡേയ്സും കൊണ്ട് ഓഫർ ലെറ്റർ വരുന്നതുണ്ട്, 1 വീക്കും കൊണ്ട് വരുന്നുണ്ട്, 2-3 മന്ത്സും കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് യൂണിവേഴ്സിറ്റീസിന്റെ ലിസ്റ്റിനെ പറ്റിയിട്ടാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ ആയിരിക്കുന്നെങ്കിൽ എളുപ്പമായിരിക്കും ഏത് യൂണിവേഴ്സിറ്റി ചൂസ് ആക്കണം എന്നുള്ളത്. കാരണം നമുക്ക് ഓഫർ ലെറ്റർ നമ്മുടെ കയ്യിലേക്ക് ഇട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായി. കാരണം നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്ഷൻ ആണോ, എന്താണ് സംഭവം, നമ്മൾ ഒരുപാട് പേര് ഫീസൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പിള്ളേരുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓഫർ ലെറ്റർ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് സങ്കടപ്പെട്ടിരിക്കുന്ന പിള്ളേരുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓഫർ ലെറ്റർ കയ്യിലേക്ക് കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ ഒരിതാണല്ലേ. അപ്പോൾ പെട്ടെന്ന് ഓഫർ ലെറ്റർ കിട്ടുന്ന ചില യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. അതിനുമ്പോൾ ഞാനൊരു കാര്യം പറയാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അഡ്മിഷൻ അസിസ്റ്റൻസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ. അപ്പം നമുക്ക് എന്തെങ്കിലും അഡ്മിഷനും കാര്യങ്ങളും റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഈ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ എന്നെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഇൻസ്റ്റ ID താഴെ കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്കാണ്. ഞാൻ ഫസ്റ്റ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 1 മന്ത് കൊണ്ട് ഓഫർ ലെറ്റർ വരുന്ന യൂണിവേഴ്സിറ്റീസിനെ പറ്റിയിട്ടാണ്. 1 മന്ത് കൊണ്ട് ഓഫർ ലെറ്റർ വരുന്ന കുറച്ച് യൂണിവേഴ്സിറ്റീസിന് 1 മന്ത് എന്ന് യൂണിവേഴ്സിറ്റി പറയുന്നതാണ്. പക്ഷേ അത് നമ്മുടെ ഡിപ്പെൻസ് ആണ് കേട്ടോ. നമ്മൾ 1 മന്ത് എന്ന് പറയാൻ 2 മന്ത്സ് ആവാം, 3 മന്ത്സ് ആവാം, അത് നമ്മൾ നമ്മുടെ പ്രൊഫൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നല്ല സ്ട്രോങ് ആയിട്ട് SOP വെക്കുക, പിന്നെ അതുപോലെ തന്നെ നല്ല സ്ട്രോങ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, പിന്നെ നമ്മുടെ പ്രൊഫൈലും ഗുഡ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓഫർ ലെറ്റർ വരും. അല്ലെങ്കിൽ കുറച്ച് ലാഗ് അടിപ്പിക്കാനൊക്കെ നല്ല ഗ്യാപ്പും കാര്യങ്ങളും, അതുപോലെ നമ്മുടെ ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലാഗ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ 1 മന്ത് കൊണ്ട് ഓഫർ ലെറ്റർ വരുന്ന ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് എഡിൻബ്രാ നേപ്പിയർ യൂണിവേഴ്സിറ്റി. അത് സിറ്റുവേറ്റ് ചെയ്യുന്ന ഔട്ടർ ലണ്ടനിലാണ്, അത് സ്കോട്ട്ലൻഡിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് IELTS വേവർ ഉണ്ട്. 70% IELTS-ന് വരാം, 70% ഇംഗ്ലീഷിന് മാർക്കുണ്ടെങ്കിൽ, +2 ഇംഗ്ലീഷിന് മാർക്കുണ്ടെങ്കിൽ നമുക്ക് IELTS വേവർ കിട്ടും. അതുപോലെ 55% ഡിഗ്രിക്ക് അവർ പറയുന്ന മാർക്ക്. പിന്നെ അതുപോലെ തന്നെ അവിടെ കിട്ടുന്ന സ്കോളർഷിപ്പ് 3000 pounds അടുത്ത് നമുക്ക് സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. 3500 pounds ആണ് നമ്മൾ ക്യാസ് വരുന്നതിന് മുമ്പ് നമ്മൾ അടയ്ക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ, പിന്നെ ക്യാസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ 50% ഫീസ് അടച്ചാലാണ് നമ്മുടെ എൻറോൾമെന്റ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇതാണ് എഡിൻബ്രാ നേപ്പിയർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്രൈറ്റീരിയ വരുന്നത്. പിന്നെ വരുന്നതാണ് വോൾവറാംപ്ടൺ. വോൾവറാംപ്ടൺ സിറ്റുവേറ്റ് ചെയ്യുന്ന ഔട്ടർ ലണ്ടനിലാണ്. ഇതുപോലെ തന്നെ 55% ഡിഗ്രിക്കും 70% ഹയർസ് വേവറും കിട്ടുന്നതാണ്, +2 ഇംഗ്ലീഷിന്. പിന്നെ 1000 pounds സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. പിന്നെ 5 years ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്.
50% നമ്മൾ ഫസ്റ്റ് തന്നെ അടയ്ക്കണം, എങ്കിലാണ് നമുക്ക് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാസ് വരും, പിന്നെ പിന്നെ എൻറോൾമെന്റ് ഡയറക്ട്ലി പോകാനായിട്ട് പറ്റും. പിന്നെ ഡയറക്ട്ലി എൻറോൾമെന്റ് ആണ്, കാരണം 50% ഓൾറെഡി നമ്മൾ ഇന്റർവ്യൂവിന് മുമ്പ് പേ ചെയ്തു, അപ്പൊ നമുക്ക് പിന്നെ ഇഷ്യൂസ് വരത്തില്ല. അടുത്ത യൂണിവേഴ്സിറ്റിയാണ് ബെർമിങ്ഹാം സിറ്റി യൂണിവേഴ്സിറ്റി. അതിനകത്ത് കുറച്ച് മാർക്ക് കുറച്ച് മതി കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55% ഡിഗ്രിക്കും 65% ആണ് ഐഎൽസ് ഫേവറിന് വേണ്ടത്. നമ്മുടെ പ്ലസ് ടു പെർസെൻറ്റേജ് ഇംഗ്ലീഷിന് 65% മതി. പിന്നെ £2,000 വരെ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ 5 years ഗ്യാപ്പാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. പിന്നെ 50% ഫീസ് നമ്മൾ അടയ്ക്കണം അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വരുന്നതിന് മുമ്പ്. നമ്മൾ 50% ഫീസ് അടച്ചാലാണ് അൺകണ്ടീഷണൽ വരത്തുള്ളൂ. പിന്നെ 100% അൺകണ്ടീഷണൽ വന്നു കഴിഞ്ഞാൽ 100% ഫീസ് അടച്ചാലാണ് എൻറോൾമെന്റ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്നതിന് മുമ്പ് ഫുൾ ഫീസ് അടച്ചിട്ടുണ്ടായിരിക്കണം. അതാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത. ഇത് ഇത്ര യൂണിവേഴ്സിറ്റീസാണ് 1 month കൊണ്ട് ഓഫർ ലെറ്റർ വരുന്ന യൂണിവേഴ്സിറ്റീസ്. പിന്നെ അടുത്ത യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ 3-4 weeks കൊണ്ടൊക്കെ വരുമെന്ന് പറയുന്നത്. പക്ഷെ അതിൽ കൂടിപ്പോയ പിള്ളേരുണ്ട്, 1 month 2 months ഒക്കെ ആയ പിള്ളേരുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർപൂൾ ജോൺ മോസൺ, ലിവർപൂൾ യൂണിവേഴ്സിറ്റി ഒക്കെ നമുക്ക് 2-3 weeks കൊണ്ട് ഓഫർ ലെറ്റർ തരുമെന്നാണ് നമ്മൾ യൂണിവേഴ്സിറ്റി പറയുന്നത്. അപ്പോൾ ലിവർപൂൾ യൂണിവേഴ്സിറ്റി ഔട്ടർ ലണ്ടനിലാണ്. 60% ആണ് നമുക്ക് ഡിഗ്രിക്ക് വേണ്ടത്, 70% ഐഎൽസ് ഫേവറിന് വേണം. പിന്നെ 2500 ആണ് സ്കോളർഷിപ്പ് നമുക്ക് കിട്ടുന്നത്. പിന്നെ 5 years ഗ്യാപ്പ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ 1500 നമ്മൾ അൺകണ്ടീഷണൽ വരുന്നതിന് മുമ്പ് അടയ്ക്കണം, എങ്കിലാണ് അൺകണ്ടീഷണൽ വരത്തുള്ളൂ. പിന്നെ ഇന്റർവ്യൂ, പിന്നെ £4,000 നമ്മൾ അടുത്ത എക്സ്ട്രാ ആയിട്ട് അടച്ചാലാണ് ക്യാസ് വരത്തുള്ളൂ. അപ്പോൾ 2 times നമ്മൾ ഫീസ് അടയ്ക്കണം. 1500 അടച്ച് നമ്മൾ അൺകണ്ടീഷണൽ വന്നതിന് ശേഷം പിന്നെ 4000 അടച്ചാലാണ് നമുക്ക് ക്യാസ് വരത്തുള്ളൂ. പിന്നെ നമുക്ക് എൻറോൾമെന്റ് ഡയറക്ട്ലി ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് ലിവർപൂൾ ജോൺ മോസൺ, ലിവർപൂൾ യൂണിവേഴ്സിറ്റി പറയുന്നത്. പിന്നെ അടുത്തായിട്ട് ഞാൻ പറയുന്നത് 2-3 weeks കൊണ്ട് ഓഫർ ലെറ്റർ വരുന്നതാണ്. ഇനി എല്ലാം കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ലെങ്തി ആയി പോകും. അപ്പൊ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷൻസ് വേണമെങ്കിൽ എന്റെ ഇൻസ്റ്റ ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഇൻസ്റ്റ ആയിട്ട് താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് 2-3 weeks കൊണ്ട് ഓഫർ ലെറ്റർ വരുന്ന കുറച്ച് യൂണിവേഴ്സിറ്റീസിന്റെ അതിന്റെ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ മതി കേട്ടോ. സാൽഫോർഡ്, സൗത്ത് വെയിൽസ്, കൊവെൻട്രി, ബാങ്കർ, ചെസ്റ്റർ, ഷെഫീൽഡ്, ലോ, കാർഡിഫ് മെട്രോപൊളിറ്റിയൻ, ലണ്ടൻ മെട്രോപൊളിറ്റിയൻ, വെസ്റ്റ് മിനിസ്റ്റർ, UWL. ഇത്രയും യൂണിവേഴ്സിറ്റീസാണ് 2-3 weeks കൊണ്ട് നമുക്ക് ഓഫർ ലെറ്റർ വരുന്നത് കേട്ടോ. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 1 week കൊണ്ട് ഓഫർ ലെറ്റർ വരുന്ന യൂണിവേഴ്സിറ്റീസിനെ പറ്റിയിട്ടാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ, ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റി, ക്രിയേറ്റീവ് ആർട്സ് യൂണിവേഴ്സിറ്റി, റോഹാംപ്ടൺ യൂണിവേഴ്സിറ്റി, ഹെഡ്ഫോർഷെയർ, ബെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ട്. ഈ യൂണിവേഴ്സിറ്റീസ് ഒക്കെ 1 week കൊണ്ടാണ് വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് കൂടി പോകാറുണ്ട്, 2-3 weeks 1 month ഒക്കെ കൂടി പോകാറുണ്ട്. പക്ഷെ നമ്മൾ മാക്സിമം ഈ ഇത്ര യൂണിവേഴ്സിറ്റീസ് മാക്സിമം നല്ല ഗുഡ് പ്രൊഫൈലാണ്, നമ്മൾ സ്ട്രോങ് SOP, നല്ല സ്ട്രോങ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നതാണ് കേട്ടോ. പറയാൻ പോണത് 2-3 days കൊണ്ട് ഓഫർ ലെറ്റർ വരുന്ന യൂണിവേഴ്സിറ്റിയാണ് ഡിമോൺഫോർട്ട് യൂണിവേഴ്സിറ്റി, വെക്സാം ഗ്ലിൻഡൽ യൂണിവേഴ്സിറ്റി ഒക്കെ നമുക്ക് 2-3 days കൊണ്ട് ഓഫർ ലെറ്റർ വരും കേട്ടോ. പിന്നെ വരുന്നതാണ്, പിന്നെ 24 hours കൊണ്ട് ഓഫർ ലെറ്റർ വരുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് ബെഡ്ഫോർഷെയർ യൂണിവേഴ്സിറ്റി, പിന്നെ ഗ്രീൻവിച്ച് യൂണിവേഴ്സിറ്റി. അതൊക്കെ നമുക്ക് 24 hours കൊണ്ട് ഓഫർ ലെറ്റർ വരുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പൊ ഓഫർ ലെറ്റർ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന എല്ലാവരും പെട്ടെന്ന് ഗ്രീൻവിച്ച്, ഹെഡ്ഫോർഷെയർ, ബെഡ്ഫോർഷെയർ, UAL ഒക്കെ 11 years ഒക്കെയാണ് കേട്ടോ ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്ന ചില യൂണിവേഴ്സിറ്റീസ് ആണ് UAL, നോർത്ത് എംബ്രിയ യൂണിവേഴ്സിറ്റി. 42 years വരെ പിള്ളേർ ഇപ്പൊ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നോർത്ത് എംബ്രിയ യൂണിവേഴ്സിറ്റി. അതൊക്കെ അടിപൊളി യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പൊ അതിനകത്തേക്ക് നിങ്ങൾ വിഷമിക്കേണ്ട, മാർക്ക് കുറവാണോ അതുപോലെ തന്നെ ഇയർ ഗ്യാപ്പ് ഉണ്ടോ ഒന്നും വിഷമിക്കേണ്ട. അതുപോലെ തന്നെ ഓഫർ ലെറ്റർ വരുന്നില്ല, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, പെട്ടെന്ന് ഓഫർ ലെറ്റർ എടുക്കുക, നിങ്ങളുടെ UK ഡ്രീം സക്സസ് ആക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് എന്തെങ്കിലും അഡ്മിഷൻ സർവീസിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.